പ്രവാസികൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം പേർ തിരിച്ചെത്തി. പക്ഷേ തിരിച്ചെത്തിയപ്പോൾ ഏതൊരവസ്ഥയിലായിരുന്നു അവർ പ്രവാസ ലോകത്തിൽ ഉണ്ടായിരുന്നത്? അതിനേക്കാൾ വലിയ സങ്കടത്തിലാണ് അന്നിവർ നാട്ടിലുള്ളത്. കാരണം നാട്ടിലെത്തുമ്പോൾ എല്ലാവരും സ്നേഹത്തോടെ വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നായിരുന്നു അവർ ധരിച്ചിരുന്നത്. ആ ധാരണ പലരും ശരിപ്പെടുത്തിയെങ്കിലും ചിലരെങ്കിലും ദുഃഖിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയി. സ്ഥലമോ കാര്യങ്ങളോ നമ്മൾ പറയുന്നില്ല, പലർക്കും അറിയാം. ചില ആളുകൾ വീട്ടിലെത്തുന്ന സമയത്ത് അവരെ സ്വീകരിക്കാൻ പണ്ട് മാതാവുണ്ടായിരുന്നു, ചാരത്ത് ചേർക്കാനും മൃദുചുംബനം കൊടുക്കാനും. ജ്യേഷ്ഠന്മാർ ഓടി വന്നിരുന്നു. പെങ്ങന്മാരാകട്ടെ വിദൂര സ്ഥലത്തുനിന്ന് പോലും സമയത്ത് തന്നെ എത്തിയിരുന്നു. പക്ഷേ ഇന്ന് അവരെ സ്വീകരിക്കാൻ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ വരെ ഇങ്ങോട്ട് കയറേണ്ടതില്ല എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. എന്താണ് നമുക്ക് പറ്റിയത്? ഏതൊരു സംസ്കാരമാണ് നമ്മളെ ഇങ്ങനെ എത്തിച്ചത്? നമ്മളതിനെക്കുറിച്ച് നന്നായി ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഈ പ്രവാസികളുടെ വിയർപ്പില്ലാത്ത, അവരുടെ ഗന്ധമില്ലാത്ത ഏത് ബിൽഡിങ്ങുകളാണ്, അല്ലെങ്കിൽ ഏത് സമുച്ചയങ്ങളാണ്, ഏത് സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വലിയൊരു കാര്യമുണ്ട്. കേരളത്തിൽ 3 ഘട്ടത്തിലൂടെ, അഥവാ ഇൻഡസ്ട്രിയൽ, കൾട്ടിവേഷൻ, പിന്നീട് 3-ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റാണ്. ഇൻഡസ്ട്രിയൽ ഇന്ന് അമിതമായിട്ടൊന്നുമില്ല. കൾട്ടിവേഷൻ തീരെയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി, അവരവസ്ഥയിലേക്ക് അധപ്പതിച്ചു. പക്ഷേ 3-ാമത്തേത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റാണ്. അഥവാ നമ്മുടെ 3.5 കോടി ജനതയിൽ നിന്ന് പ്രവാസലോകം നയിച്ചേ പറ്റൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. 3.5 കോടി ജനതയ്ക്ക് എല്ലാവർക്കും ഇവിടെ നിൽക്കാനും വലിയ ബിസിനസ്സുകൾ തുടങ്ങാനും ജോലികൾ തരപ്പെടുത്താനും സാധിക്കില്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ത്രാണി എന്ന് പറയുന്നത് മാനവിഭവശേഷിയാണ്. അതിനുവേണ്ടി ഇന്നുള്ളവർ മാത്രമല്ല, ഇനിയും പലായനം ചെയ്തേ പറ്റൂ. ഗൾഫ് രാജ്യങ്ങളിലേക്കല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലേക്കും നിർബന്ധമാണത്. ഇപ്പോൾ ഇന്ന് തിരിച്ചു വന്നവർ നമ്മുടെ ആരോഗ്യമാണ്. ഇനി ഒരു പക്ഷേ പോകേണ്ടി വരുന്നത് നമ്മുടെ സ്വന്തം മക്കൾ തന്നെയാണ്. ഇനിയും ഭാവിയിൽ കെടുതികൾ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അവർ വരുന്ന സമയത്ത് ഇതേപോലൊരു കെടുതി ബാധിച്ചു വരുമ്പോൾ ഈ നാട്, നാട്ടുകാർ, തൻ്റെ പ്രിയപ്പെട്ടവർ, ചങ്കന്മാരെന്ന് നമ്മൾ വിളിച്ചിരുന്ന സുഹൃത്തുക്കൾ എല്ലാം അകറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് ഗൾഫ് രാജ്യത്തിലുള്ള ആളുകൾ തിരിച്ചു വരുമ്പോൾ ആ സങ്കടത്തിലാണ്. ഇവിടെ നമുക്കിന്ന് ഒരു നാടകത്തിലെ വരിയാണ് ഓർമ്മ വരുന്നത്. ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ഒരു ചരിത്ര നാടകമാണ് ജൂലിയസ് സീസർ. അതിൽ സീസറിനെ ആഞ്ഞു കുത്തിയിട്ട് ബ്രൂട്ടസ് വളരെ ക്രൂരഭാവത്തോടുകൂടി നിൽക്കുമ്പോൾ ആ സമയത്ത് സീസർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യു ടു ബ്രൂട്ടസ്, നീയും ഇത് ചെയ്തോ ബ്രൂട്ടസേ എന്ന്. അത് ഈ യു ടു ബ്രൂട്ടസ് എന്ന് പറയുന്ന അതേ സംഭവമാണ് ഇന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. അത്രയും പ്രിയപ്പെട്ടവർ വരെ കഠാര കൊണ്ട് നേരിട്ട് കുത്തുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ വാക്കുകളെ കൊണ്ടും നോട്ടങ്ങളെ കൊണ്ടും 1000 കഠാരകളാലുള്ള കുത്തിയിറക്കലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവം പ്രവാസികളെ നമ്മളെ സംരക്ഷിക്കേണ്ടതല്ലേ? പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഈ നാടിൻ്റെ യശസ്സാണവർ. ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഉത്തുംഗതയാണവർ. അത് വെറുതെ പറയുന്നതല്ല, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. 6 മാസം മുമ്പ് ഗൾഫിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഞാനും അതിൽ സംബന്ധിച്ചിരുന്നു. ആ സമയത്ത് കടലിലൂടെയുള്ള ദേശീയപാതയെക്കുറിച്ച്, അഥവാ കടൽമാർഗമുള്ള വലിയ ഒരു പാതയെക്കുറിച്ച്, ജലപാതയെക്കുറിച്ചായിരുന്നു ചർച്ച. അതിനുവേണ്ടി 1000 കണക്കിന് കോടികളുടെ പരിപാടികൾ, പദ്ധതികൾ സർക്കാർ തയ്യാറാക്കിയപ്പോൾ ആദ്യം ഫയലും കൊണ്ട് കയറിയത് ഇതേ ഗൾഫ് നാട്ടിലേക്കാണ്, പ്രവാസികളെ കാണാനാണ്. കേരളത്തിൻ്റെ എന്നത്തെയും യശസ്സ്, കേരളത്തിൻ്റെ എന്നത്തെയും ഔന്നത്യം അത് പ്രവാസികൾ തന്നെയായിരുന്നു. ഇനിയും കൊറോണയെല്ലാം കഴിഞ്ഞ് കാലങ്ങളൊക്കെ പിന്നിടുമ്പോൾ വീണ്ടും പദ്ധതികൾ ജന്മമെടുക്കും, വീണ്ടും ഈ കേരളത്തിന് ഉയർന്നു നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രവാസ ലോകത്തിലേക്ക് കാല് കുത്തേണ്ടി വരും. അവരുടെ മുമ്പിൽ നമ്മൾ യാചിക്കാനെന്ന പോലെ പോകേണ്ടി വരും. അന്ന് ഇന്നത്തെ തുറിച്ചു നോട്ടം അവരൊന്ന് യഥാർത്ഥത്തിൽ തിരിച്ചൊന്ന് തുറിച്ചു നോക്കിയാൽ കേരളം ആപ്പതിച്ചു പോകുമെന്ന ഓർമ്മ ഇന്ന് നമുക്ക് വേണ്ടതാണ്. ഇന്ന് നമ്മൾ പ്രവാസികളെ പ്രയാസപ്പെടുത്തുമ്പോൾ നാളെ കേരളത്തിന് തന്നെ അതൊരു വല്ലാത്ത മനോവ്യഥയായി മാറുമെന്നത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാക്കളോട്, നിങ്ങൾ നൊന്തു പ്രസവിച്ച നിങ്ങളുടെ മക്കൾ, പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട്, നിങ്ങളുടെ കൂടപ്പിറപ്പായ ഒരേ വയറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഈ സഹോദരനെ, പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങളുടെ കൂടെ ജനിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പോ പിമ്പോ ജനിച്ച ഈ സഹോദരന്മാരെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അയൽവാസികളൊക്കെ വാതിലുകൾ കൊട്ടിയടക്കുന്നുവത്രേ, എത്രമാത്രം നമുക്ക് അടക്കാൻ സാധിക്കും? ഇനിയും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ നോക്കുന്നത്
നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ പ്രവാസികളിലേക്ക് തന്നെയാണ്. പ്രവാസികളെ സ്നേഹപൂർവ്വം വാരിപ്പുണരാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ, പ്രവാസികളുടെ ലോകത്തിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം ചെല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ സങ്കടമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് എനിക്ക് ബ്രോയോടാണ് പറയാനുള്ളത്, നിങ്ങൾ വലിയ താരങ്ങളാണ് ഇന്ന്. കാരണം കേരളത്തിൽ പലയിടത്തും ഇവരെ ബലൂണ് വീർപ്പിച്ചും അതേപോലെ തന്നെ നാടകൾ കെട്ടിയും സ്വീകരിച്ചത് പ്രിയപ്പെട്ട ചങ്ക് ബ്രോ നിങ്ങൾ മാത്രമാണ് എന്നതാണ് പഠനം. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അഥവാ ഇവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി KMCC പോലെയുള്ള ഒരുപാട് സംഘടനകൾ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തു. പക്ഷെ അവർ നാട്ടിലെത്തിയപ്പോൾ ആരൊക്കെയോ ദുഃഖിപ്പിച്ചു, ആരൊക്കെയോ വേദനിപ്പിച്ചു. ഈ വേദനയുടെ ആഴം ഭാവിയിൽ അവർ തിരിഞ്ഞൊന്ന് തുറച്ചു നോക്കുമ്പോൾ അതിൻ്റെ ആഴം നമുക്ക് ഗണിക്കാൻ പറ്റാത്തതാകും. അതിൻ്റെ കോൺസിക്വൻസസ് കാലാന്തരങ്ങളിലൂടെ കടന്നു പോകും. ഷേക്സ്പിയറിൻ്റെ വരികൾ കടമെടുത്തു പറഞ്ഞാൽ, ബ്രൂട്ടസിൻ്റെ നേരെ നോക്കിയിട്ടുള്ള ജൂലിയസ് സീസറിൻ്റെ നോട്ടത്തിൽ 1000 വർഷത്തേക്കുള്ള ഒരു തീനാളമുണ്ടായിരുന്നു എന്നതാണ്. ഇന്ന് നമ്മളവരെ അകറ്റി നിർത്തുമ്പോൾ ഭാവിയിൽ അവർ നമ്മളെ അകറ്റി നിർത്താതിരിക്കാൻ ആ നിർത്താനുള്ള നോട്ടത്തിൽ 1000 വർഷങ്ങളുടെ കെടുതികൾ ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാസികളെ സ്നേഹപൂർവ്വം നമുക്ക് വാരിപ്പുണരാം. ഒരു രീതിയിലും അവരെ ഒറ്റപ്പെടുത്തരുത്, ഒരു രീതിയിലും അവരെ തിരസ്കരിക്കരുത്. പാവങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്, സങ്കടത്തോടെയാണ് വരുന്നത്. പക്ഷേ അവിടെ നിൽക്കുന്ന പ്രവാസികളും ആലോചിക്കണം, ഇതായിരിക്കുമോ ഞങ്ങളുടെ ഗതി എന്ന് അവർ വീണ്ടും ചിന്തിച്ചു തുടങ്ങും. അതോടെ നമ്മുടെ നാശത്തിൻ്റെ തുടക്കമാകും. അതുകൊണ്ട് പാവപ്പെട്ട പ്രവാസികളുടെ ഒരുപാട് ഗന്ധങ്ങൾ, ഏ പ്രിയപ്പെട്ട സഹോദര, ഏ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ വെള്ളം പോലും കൊടുക്കാതെ അട്ടിറക്കി വിട്ടില്ലേ? ആ വീടിൻ്റെ ചുമരുകൾ കഥ പറയുന്നുണ്ട്, ഒരുപാട് വർഷത്തിൻ്റെ നൊമ്പരത്തിൻ്റെ ഒരുപാട് കഥന കഥകൾ. അഥവാ അവരുടെ ചുമരുകളിൽ വിളിച്ചു പറയുന്നത്, ഈ ഓരോ കല്ലും അവൻ്റെ ഗന്ധമാണ്, അവൻ്റെ ഏറ്റവും വലിയ ആഴമേറിയ വിയർപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീട് പോലും. അതുകൊണ്ട് പ്രവാസികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. പഴയ മാതാവിൻ്റെ ശീൽക്കാരം പോലെ നെഞ്ചോട് ചേർത്ത് വാരിപ്പുണരണം. ഈ പ്രവാസികൾ കടന്നു വരുന്നത് പലരും ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് അവനൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ഇവിടെ. ആ കുഞ്ഞിനെ ഒന്ന് ചുംബിക്കാൻ പോലും അവന് 28 ദിവസം കഴിയേണ്ടി വരുന്നു എന്നതാണ്. തന്നിൽ ജന്മമെടുത്ത, താൻ ഏറ്റവും വലിയ കാതലായി ശ്രദ്ധിക്കുന്ന തൻ്റെ മോനെ, തൻ്റെ മോളെ ഒന്ന് ചുംബിക്കാൻ പോലും കൊറോണയുടെ അനുവാദം 28 ദിവസമാണ്. പക്ഷേ 28 സെക്കൻഡ് പോലും നമുക്കവനെ അടുപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് വല്ലാത്തൊരു സങ്കടമാണ്. 2 ദിവസം മുമ്പ് കേരളത്തിലേക്ക് വന്നത് ഏകദേശം 90 ഫ്ലൈറ്റുകളാണ്. അങ്ങനെ അടിക്കടിയായി 75, 65 ഒക്കെ ഫ്ലൈറ്റുകൾ വരുന്നുണ്ട് കേരളത്തിൻ്റെ വ്യത്യസ്തമായ എയർപോർട്ടുകളിൽ. നമ്മുടെ ഒരു ധാരണ ഈ വരുന്ന പ്രവാസികൾക്ക് എല്ലാവർക്കും കോവിഡ് ഉണ്ട് എന്നതാണ്. അത് തെറ്റായൊരു ധാരണയാണ്. കാരണം ഏകദേശം വന്ന ഒരു 10,000 ആളുകൾ എടുത്താൽ, ഇപ്പോൾ 90 ഫ്ലൈറ്റുകളിൽ 10,000 ആളുകളെങ്കിലും വന്നിട്ടുണ്ടാവുമല്ലോ ഒരു ദിവസം. 10,000 ആളുകൾ കടന്നു വരുമ്പോൾ അതിൽ 100 അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആളുകൾക്കാണ് കോവിഡ് ബാധിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ശതമാനം എത്രയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ഭീതിയിൽ ഒരു ക്യാൻവാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, വരുന്ന പ്രവാസികൾക്ക് എല്ലാവർക്കും അസുഖമാണ് എന്ന്. ഒരിക്കലുമല്ല. ഇനി ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും നമ്മൾ പഠിക്കുമ്പോൾ നമ്മളോട് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ള, ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് ബാധിക്കുന്നൊരു പ്രശ്നമേ ഇല്ല. ഇന്നതൊരു ദുരന്തത്തിലേക്ക് എത്തി എന്നതാണ്. എന്താണ് ദുരന്തം? ആ വീട്ടുകാർക്ക് ആരെങ്കിലും ഒരു ബിസ്ക്കറ്റോ ചായയോ കൊണ്ടുപോയി കൊടുത്താൽ പിന്നീട് അവന് കടയിലേക്ക് പോലും പോകാൻ കഴിയാത്തൊരു ദുരന്ത ഭൂമികയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്ര വലിയ ദുഃഖമാണ്! കാരണം എല്ലാവരെയും ഭീതിയോടെ നമ്മൾ നോക്കുന്നു എന്നതാണ്. സത്യത്തിൽ എല്ലാവർക്കും കോവിഡ് ഉണ്ടോ? തന്നെയുമല്ല, കോവിഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന അത്രയും. നമ്മൾ കോവിഡിൻ്റെ കൂടെ ജീവിക്കുക എന്നതേ ഉള്ളൂ. ഇനിയുള്ള കാലം അതേ നമുക്ക് നിവൃത്തിയുള്ളൂ. അല്ലാതെ കോവിഡ് ഇല്ലാത്ത ഒരു ലോകത്തിന് നമ്മൾ സ്വപ്നം കാണേണ്ടതില്ല. IMA വരെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഇതൊരു സിൻഡ്രമായിട്ട് ഇങ്ങനെ നിൽക്കും, ഇതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഡെസ്പിറേറ്ററി സിൻഡ്രം പോലെ ഇത് നിൽക്കുമെന്നതാണ്. അവിടെ ഒരിക്കലും കോവിഡ് മാറിക്കൊണ്ട് ഇനി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കോവിഡിൻ്റെ കൂട്ടത്തിൽ ജീവിക്കുക എന്നത് എല്ലാ ലോകങ്ങളും സ്വീകരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ വരുന്ന ആളുകൾക്കെല്ലാം അതുണ്ട്. ഇനി ക്വാറന്റൈനിൽ കഴിയുന്ന ഒരാൾ ഒരു 14 ദിവസമോ 28 ദിവസമോ അങ്ങനെ കഴിയുമ്പോൾ അത് നമുക്ക് ബാധിക്കുമെന്ന ചിന്തയെ നമുക്കുണ്ടാകാൻ പാടില്ല.
അങ്ങനെ എത്ര പേർ വന്നു, എത്ര പേർക്ക് മാറി. ഇപ്പോൾ ഈ സംസാരിക്കുന്ന എൻ്റെ തന്നെ ഈ ചുറ്റുവട്ടത്ത് ധാരാളം എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, എൻ്റെ കുടുംബക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഭയപ്പാടില്ലാത്തത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായത് കൊണ്ടാണ്. ഒരു വീട്ടിലൊരാൾ വന്നു, അതിൻ്റെ ചുറ്റുവട്ടത്തേക്ക് അത് ഉണ്ടാകുമെന്ന, വ്യാപിക്കുമെന്ന നമ്മുടെ ഒരു ചിന്തയുണ്ടല്ലോ, അത് ഏറ്റവും വലിയ അബദ്ധമാണ്. അത് പാലിക്കാതെ വരുമ്പോൾ മാത്രമേ അതുണ്ടാകൂ. പാലിച്ചുകൊണ്ട് മാത്രമാണ് ഓരോ പ്രവാസിയും കഴിയുന്നത്. തന്നെയുമല്ല, അവനവൻ്റെ ജീവനെ പേടിയുണ്ട്, അവനവൻ്റെ മക്കളെ പേടിയുണ്ട്, മക്കൾക്കുണ്ടാകുമോ എന്ന ഭീതിയുണ്ട്, അതിലപ്പുറമില്ലല്ലോ നമുക്കുണ്ടാകുമോ എന്നുള്ള ഭീതി. അതുകൊണ്ട് തന്നെ അവരുടെ മക്കളെ വരെ അവർ അടുപ്പിക്കുന്നില്ല. അവർ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ കുഞ്ഞിന് പോലും ചുംബനം കൊടുക്കാതെ സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കഴിയുന്ന പ്രവാസിയിൽ എന്തൊരു ദുഃഖമാണ് നമുക്കവന് കൈമാറ്റം ചെയ്യാനുള്ളത്? ഇതേറ്റവും വലിയ ദുരന്തമല്ലേ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? കാരണം ഈ പ്രവാസി എന്ന് പറയുന്ന ആൾ വന്ന് അവന് ഇതുവരെ വിളിച്ചിരുന്ന സുഹൃത്ത് വിളിക്കുന്നില്ലത്രേ, ഇതുവരെ ഉണ്ടായിരുന്ന മറ്റുള്ളവരൊന്നും കൂടെയില്ലത്രേ. അത് പോട്ടെ, അതൊക്കെ അവന് സഹിക്കുന്നുണ്ടാകാം. പക്ഷേ കൊറോണ ഒറ്റപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ അവനെ കുടുംബം ഒറ്റപ്പെടുത്തുന്നു എന്നതാണ്. അതുകൊണ്ട് കൊറോണയേക്കാൾ വലിയ വൈറസാണോ കുടുംബാധികൾ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, ആര് കടന്നു വന്നാലും അവരെ മാനസികമായെങ്കിലും എംബ്രൈസ് ചെയ്യാൻ, ഒന്ന് നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കണം. ശാരീരികമായ ഒരു അവരോട് അടുപ്പം പാലിക്കാൻ ചിലപ്പോൾ ഈ ഇതിൻ്റെ ഒരു നിയമം നമുക്ക് അനുവദിക്കുന്നില്ല. പക്ഷേ മാനസികമായി അവരെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. സന്തോഷം തോന്നുന്നുണ്ട്. കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഒരുപാട് ചെറുപ്പക്കാർ കൂടിയിട്ട് ബലൂൺ പറത്തി, അതേപോലെ തന്നെ ഒരുപാട് ആഘോഷങ്ങളിലൂടെ ഈ പ്രിയപ്പെട്ട പ്രവാസികളെ സ്നേഹപൂർവ്വം അവരിങ്ങനെ സ്വീകരിച്ച സമയത്ത് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീർ പൊഴിക്കുന്ന പ്രവാസികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെതിർത്താലും, ഒരു പക്ഷേ സർക്കാരുകൾ വരെ വരവിന് തടസ്സം നിന്നാലും, ഞങ്ങൾക്ക് ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട് എന്ന ഒരു സ്നേഹാഭിവാദ്യങ്ങൾ അവർ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ ഒലിക്കുന്നുണ്ട്, മനസ്സൊന്ന് പിടയുന്നുണ്ട്. ആ ഒരു സന്തോഷമാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്.